ശേഷം കാണാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും വീഡിയോ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നതാണ്, ഹിപ്പോ മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹിപ്പോ ബൂട്ട് ക്യാമ്പിൽ നിന്ന് പോയോ തിരിച്ചു വരത്തില്ലേ എന്നൊക്കെ ഉള്ള ഒരുപാട് കമന്റ് വരുന്നുണ്ട്. പിന്നെ അവൻ വരുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കള്ളന്റെ ചാനലിൽ നിന്ന് ബ്ലോഗ് മാറ്റിട്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ വീട്ടോക്സിൽ ഇടുന്നതെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ കള്ളൻ തന്നെ അതിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും. ഇതിൽ എത്ര പേർക്ക് സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എന്നെ പറഞ്ഞു റാഷിക്കാവേ സോഫ്റ്റ് കോർണർ ടു വാസ്കോ. അതെന്താ ഹേ ഗൈസ്, എല്ലാവർക്കും ബി ടോക്സിലോട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ചാലഞ്ചും അല്ല ബ്ലോഗും അല്ല, ഒരു സ്പെഷ്യൽ സംഭവമാണ്. നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മാർച്ച് മാസം അല്ലേ നമ്മുടെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാലഞ്ച് ആയാലും നമ്മുടെ ബ്ലോഗ്, എനിക്ക് തോന്നുന്നു 16 കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. ആ അതൊടക്കട്ടെ, ഗൈസ്. അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു മാർച്ച് മാസത്തിൽ ഇട്ടിട്ടുണ്ട്. സോ അതിൽ ഒരുപാട് അടിപൊളിയായിട്ടുള്ള കമന്റ്സ്, ഒരുപാട് ഫൺ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ തെരഞ്ഞെടുത്ത് അത് ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പൊ നമ്മള് കമന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നാ ഓരോ കമന്റ്സ് ആയിട്ട് തുടങ്ങിയാലോ. അപ്പൊ ഞാനിവിടെ കുറച്ച് പേർക്ക് ഓരോ വീഡിയോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് കമന്റ് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇതില് ഒരാളെ മാത്രം തെരഞ്ഞെടുത്തിട്ടില്ല, ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് യൂട്യൂബിൽ ഓടാവില്ല. നമുക്ക് നോമ്പ് തീർന്നു എല്ലാരും നോമ്പെടുത്തുള്ള ഒരു നോമ്പിന്റെ ഒരു വ്ളോഗ് എന്തായാലും. പിന്നെ വേറെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് ഈ നോമ്പിനെ കുറിച്ചിട്ട്. നിങ്ങൾക്കൊന്നും നോമ്പില്ലേ, നോമ്പെടുക്കില്ലേ ഗൈസ്? നമ്മള് വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡൊക്കെ ചെയ്യുന്നത് നോമ്പൊക്കെ തുറന്നു ഒരു എട്ട് മണിയാണ് ഗൈസ്, 8:30 ആണ്. നമ്മള് 8 മണിക്ക് ശേഷമാണ് അധികം നമ്മള് കണ്ടന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കണ്ണൊക്കെ കണ്ടിട്ടിരുന്നു. നീ ആദ്യം മര്യാദക്ക് സംസാരിക്കുന്നാള് കഞ്ചാവ് അടിച്ചു എത്ര വീഡിയോ ഇട്ടായിരുന്നു ലാസ്റ്റ് മാസം ഗൈസ്? ഞാൻ കാരണം ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കും ജാബിയാണ്. പക്ഷേ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു രണ്ട് പുതിയ ആൾക്കാർ നമ്മുടെ ചാലഞ്ച് വീഡിയോയിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സർപ്രൈസ് സർപ്രൈസ് ഓക്കെ സർപ്രൈസ് ഗൈസ്. വേണമെങ്കിൽ ജാബിന്റെ വാസ്കോണി ക്യാമറയ്ക്ക് നോക്കി ജാബിനെ വേണമെങ്കിൽ ഇനിയിപ്പോ വാസ്കോ മാത്രമല്ലാതെ നമുക്ക് എല്ലാവരും വായിച്ചു പോവാം. ഇനിയിപ്പോ ഇനിയിപ്പോ വാസ്കോനെ മാത്രം ഇവിടെ വായിപ്പിച്ചു എന്നുള്ള കമന്റ് വരും. അതുകൊണ്ടാണ് എന്റെ എന്റെ ഫാൻസ് എവിടെയാന്നറിയാമോ? BCB ഒരു പോഡ്കാസ്റ്റും കൂടി പതുക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ലൊരു കമന്റ്. എന്തായാലും നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു പോഡ്കാസ്റ്റ് പരിപാടി സമയം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിരുന്നുള്ളൂ. പ്ലാനിംഗ് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ആ ഇത് വക്രയോടുള്ള ദിവസമാണ്ടാ നീ പറയണം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നിനക്കൊരു പൂച്ചനെ തന്നിട്ടുണ്ടായിരുന്നു. ആ പൂച്ച ഇപ്പൊ എവിടെ? പൂച്ച പേർച്ച പൂച്ചാണ് ഈ കിട്ടിയത്. ഇപ്പൊ അത് നാടൻ പൂച്ച. ഞാനോ പൂടെ ഒന്നുമില്ല. നേരത്തെ നല്ല സ്റ്റാൻഡേർഡ് ഫുഡൊക്കെ തിന്നുള്ളായിരുന്നു. ഇപ്പൊ പച്ചക്കറി നിന്ന് ഇരിപ്പുണ്ട്. ജീവനോടുണ്ട്. ഇപ്പൊ വീട്ടിൽ പോകുമ്പോ പൂച്ചന്റെ പൂച്ച സാൻഡ്വിച്ച് എറിയിട്ട. ഗൈസ്, നമ്മൾ ഈ അടുത്തായിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു ഫുഡിന്റെ ഈറ്റിംഗ് ചാലഞ്ചിന്റെ ഒരു വീഡിയോ ആയിരുന്നു. സോ അതില് നമ്മുടെ ഈ ഒരു അണ്ണൻ, നമ്മുടെ വാസ്കോ അണ്ണൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടങ്ങറായത് നമ്മുടെ കമന്റ് സെക്ഷൻ ആണ്. എന്റെ പൊന്ന് ഫുൾ കമന്റ് ആയിരുന്നു. ഇതുപോലെ ഒരുപാടുണ്ട്. അത് പറഞ്ഞാൽ അടുത്തില്ല, വാസ്കോ ഇല്ലെങ്കിൽ വീട്ടോക്സ് വീഡിയോ കാണാൻ രസമില്ല, ഫുഡിന്റെ വീഡിയോയില് വാസ്കോ വേണം, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളൊക്കെ നമ്മളൊന്നും വേണ്ടേ.
ഫസ്റ്റ് ഓപ്ഷൻ അങ്ങോട്ട് കൊടുത്തോളൂ. കൊമ്പനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കുട്ടി ചോദിച്ചാണ്, കൊമ്പൻ എപ്പോഴും കള്ളക്കളിയാണ് കളിക്കുന്നത്, ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിന് കള്ളക്കളി കളിച്ചത് നമുക്ക് ഡൗട്ട് ഉണ്ട്. കമ്മ്യൂണിറ്റി അങ്ങനെ ഒരുപാട് കള്ളക്കളി കുറിച്ച് നിൽക്കാൻ, അതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടില് നിങ്ങൾക്ക് അത് കള്ളക്കളിയായിട്ട് വന്നു. എന്റെ കാഴ്ചപ്പാടിൽ അത് കള്ളക്കളിയല്ല. അതിനകത്ത് ആ കടിയിൽ ജയിക്കാൻ പറ്റിയ സീക്രട്ട് വഴി, നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോണെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ട് നോക്കും, നേരെയായിട്ട് വഴി. അതിനാണ് കള്ളക്കളി എന്ന് പറയുന്നത്. ഞാൻ എളുപ്പ വഴി നോക്കും, ഷോർട്ട് കട്ട് നോക്കുന്നു, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ പറയുന്ന കള്ളക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് ജാബിയുടെ ബർത്ത്ഡേ വ്ളോഗ് ആയിരുന്നു. അപ്പൊ അതില് അനു ജെയിംസ് നിന്റെ മോഡറേറ്റർ, ഇത്രയും പേര് ഒരുപോലെ നല്ലത് പറയണമെങ്കിൽ അത്രമാത്രം എല്ലാവരുടെയും ഹൃദയത്തിൽ ജാബിക്ക് ആഴ്ന്നിറങ്ങി എന്നതാണ് സത്യം. എന്താ ജാബിക്ക നിങ്ങൾ പോളിയ, ഇനിയും ഒരുപാട് നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. ജാബിന്റെ ട്രോൾ ആയിട്ട് ഒന്നും ഇല്ല, അത് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എന്ത് പറയാനാണ് നമുക്ക്. പിന്നെ ആ ഒരു വ്ളോഗിൽ തന്നെ നമ്മുടെ ഇക്ക ഹഗ്ഗി എന്നൊരു മൊമെന്റ് മെൻഷൻ ചെയ്തിട്ടല്ലേ, ഞാൻ എന്തിനാ കരയുന്നേ, കണ്ണുകൾ അറിയാതെ കരഞ്ഞു പോയ നിമിഷം. ഗ്രേറ്റ് മാൻ ഒരു കളിക്ക് ഇക്കാനെ കൂടി കൂട്ടാൻ. ഈ വീഡിയോ അടിയിൽ ഇക്കാടെ ഒരു കമന്റ് വരും വീട്ടോക്സിന്ന്, അതായിരിക്കും ഇക്കാടെ റിപ്ലൈ. പിന്നെ ഒരു ഇത് എന്ന് പറയുന്നത്, കൊമ്പന്റ ടീം പട്ടി ടീം ആ കള്ളക്കളിയെ പുറത്താക്കണം. ഞങ്ങളൊരു ടീമാണല്ലേ അതൊന്നും, ഇതൊക്കെ ഇയാള് വെറുതെ ഫേക്ക് ഇറക്കുന്നത്. ഇയാൾക്ക് ഒരു 10-20 അക്കൗണ്ട് ഉണ്ട്, അത് ജയിക്കുന്നവർക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവും. അതെ അതെ ഉണ്ടാവും. ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുക. അതെ അതെ. എന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ ചേട്ടാ, ടോക്കി ചേട്ടാ, ടോക്കി ചേട്ടാ പ്ലീസ് ഒന്ന് വീഡിയോ ഇടുവോ. 2 weeks ആയില്ലേ വീഡിയോ ഇട്ടിട്ട്, ഇങ്ങനെ മടിയായിരുന്നാൽ ഇക്ക വീണ്ടും ഹിറ്റ്ലർ ആവും. പ്ലീസ് എന്നും ഫോൺ കിട്ടിയാൽ AK ടോക്ക് ചേട്ടന്റെ വീഡിയോസ് ചെക്ക് ചെയ്ത പണി. മറ്റുള്ളവർ എല്ലാരും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, പ്ലീസ് ഒന്ന് വേഗം ഇടൂ കേട്ടോ. ഒരു അപേക്ഷയാണ്, പ്ലീസ് ടോക്കി ചേട്ടാ ഒന്ന് വീഡിയോ ഇടണേ. അതല്ല, ഒരു സബ്സ്ക്രൈബറെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചല്ലോ. ഒരു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളത് കേട്ട് മടുത്തത്. ഇത് ഇത് ഞാൻ കമന്റ് നോക്കി തപ്പുന്നതിന്റെ ഇടയിൽ കൂടെ കണ്ടൊരു കമന്റ് ആണ്. പിന്നെ നമ്മള് കണ്ടാ പറ്റുവാ. അപ്പൊ ഒരു കൊച്ചു ഒരു ഗേളാണ്, ഓക്കെ. ഞാൻ ഇന്നലെ വക്രിയ സ്വപ്നം കണ്ടെന്ന ഒരു ഇത് വന്ന്, രണ്ട് റിപ്ലൈ. അപ്പൊ ഞാൻ കേറി നോക്കിപ്പോയേ, വക്രി എന്താ കണ്ട. അതല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടാക്ഷുള്ള എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണോ, എല്ലാവർക്കും കൊടുക്കേ. ഒരു ഒരു അമ്പിളി മാമന് ഒരു കണ്ണും. എന്താ കണ്ടെന്ന് വെച്ചിട്ട് അമ്പിളി മാമനും കണ്ണും. അമ്പിളി മാമന്റെ കണ്ണിന് എന്താ പ്രശ്നം, അതിന് പ്രശ്നമുണ്ട്. എന്ത് അത് അവന് കറക്റ്റ് അറിയാം എന്താ കണ്ടെന്ന്. ഇൻസ്റ്റഗ്രാമിൽ കണ്ടോടാറില്ല അവന്റെ കണ്ണും. ഇന്നത്തേക്ക് എനിക്ക് അമ്പിളി മാമനെ കുറിച്ച് ഒരു ഇതില്ല. കെട്ടിപ്പിടിച്ച് കരയുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. അയ്യോ ഞാൻ സ്വപ്നത്തിൽ കണ്ട അയ്യോ സ്വപ്നത്തിൽ കണ്ട കാര്യമാണ് കളറാണെങ്കിലും വ്ലോഗ് ഇട്ടുണ്ട് സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, നമ്മുടെ പുതിയ ബൂട്ട് ക്യാമ്പ് നമ്മളെ റിവ്യൂ ചെയ്യാന്നുള്ളത്, കാണിച്ചു തരാന്നുള്ളത്. പക്ഷെ ഇതുവരെ അത് ചെയ്തിട്ടില്ല. മര്യാദക്ക് നീ ബൂട്ട് ക്യാമ്പ് റിവ്യൂ ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഒരു സബ്സ്ക്രൈബർ കമന്റ് ഇട്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും
നാളത്തെ വീഡിയോ നമ്മൾ ബൂട്ട് ക്യാമ്പ് റിവീലിംഗ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചോദിച്ചാൽ ബ്രോ ബൂട്ട് ക്യാമ്പ് മാറിയെന്നാണ്, ഇവിടെ നിന്നും മാറിയെന്നാണ് ഞാൻ. ബൂട്ട് ക്യാമ്പ് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. ബൂട്ട് ക്യാമ്പ് റിവീൽ വ്ലോഗ്സ് കുറച്ച് കുറ്റപ്പണികളും കൂടി നടക്കാനാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള. ഇത് ഇങ്ങനെ കേട്ട് കേട്ട് മടുത്തുന്ന് അറിയാം, എന്നാലും റെഡി ആവുന്നുണ്ട്. എന്തായാലും സാരമുണ്ട്, ഇടാതിരിക്കൂലോ. അതും വരും അടുത്ത വർഷം. റൂമിൽ ഒരു എ സി പുതിയ ക്രിയേറ്റർ ടിച്ച് ഞാനൊരെണ്ണം വായിച്ചോട്ടാ, അല്ലെങ്കിൽ ഞാൻ വായിക്കും. അപ്പൊ ഈ കമന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇക്കാന്റെ ഇത്താന്റെ ലവ് സ്റ്റോറി കേൾക്കണം എന്നുള്ളവർ ലൈക്ക് അടിയുന്ന. ഓക്കെ, ഈ കാര്യം ഞാൻ ഇക്കാനോട് ഞാൻ ചോദിച്ചതാണ്. ഇക്ക അന്ന് എന്തോ പറയണം മറന്നുപോയി. അറ്റം കുറ്റമൊക്കെ നമുക്കറിയാം, എനിക്ക് പുള്ളറിയാം. ഇത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതും കുറച്ച് ഇങ്ങനെ കുറച്ച് റീടോക്സ് എന്റെ ഈ കമന്റ് റിപ്ലൈ എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ നോമ്പും പിടിക്കും പറഞ്ഞു. പട്ടിണി കിടക്കണം. ഈ 9 നോമ്പ് കറക്റ്റ് ആയിട്ട് പിടിക്കുക. എത്രയാളും പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി 9 നോമ്പ് കറക്റ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് കൊമ്പാച്ച റിപ്ലൈ എടുക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ട്. ഇതില് എത്ര പേർക്ക് സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്? സീരിയസ് അല്ലാത്ത ഇത് ഇത് ഇതുവരെ ഇല്ല, ഇനി ആവാം. എനിക്കും കള്ളാണ്ടോടി ഇതുവരെ ഇല്ല. ഇത് റിലേഷൻഷിപ്പ് എന്താണ്? സീരിയസ് ആയിട്ടില്ല. അല്ല, ടൈം പാസ്. ടൈം പാസിനാണോ? മനസ്സിലാവുന്നില്ലെന്ന്. ടൈം പാസിനാണ് ഞാൻ പറഞ്ഞില്ലെന്ന് ഉറപ്പിക്കാവോ ഗൈസ്? അപ്പൊ നമ്മുടെ ഒരു വ്ലോഗിന്റെ താഴെ ഒരു ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഫ്രം തമിഴ്നാടാണ് ഗൈസ്, ഒരു തമിഴിനാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. സെമ്മ ലാഗ് ഇരിക്കണ, കൊഞ്ചം ഫാസ്റ്റ് പോടുകോ, അപ്പുറം വീഡിയോ കൊഞ്ചം ലെങ്ത്തില പോട മുടിയുമാണ്. ലവ് യു എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വ്ളോഗിനാണ്. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തമ്മിൽ 500 ക്രെഡിറ്റ് ജാബി. അപ്പൊ അടുത്ത കമന്റ് എന്ന് പറഞ്ഞാ, എല്ലാരും GTA 5 RP ലൈവ് തുടങ്ങി കാണാൻ ഞങ്ങൾക്ക് പൊളിയായിരിക്കും. നമ്മളെ സമാധാനത്തിൽ വീണിട്ട് പോണ ഇഷ്ടപ്പെടാതെ ആരോ തോന്നിയിട്ടുണ്ട്. അവരെന്താ പറയാ, കാരണം വെച്ചാൽ നമ്മളിവിടെ ഓൾറെഡി വ്ളോഗിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ അപ്പൊ നമ്മൾ RP യിലൂടെ കേറിയിട്ട് സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടിട്ട് ആഗ്രഹമുള്ളവരാണ് അങ്ങനെ പറയുന്നത്. അതുകൂടെ കാണാൻ ലൈവ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ നമ്മൾ വീട്ടേഴ്സിന്റെ കുറച്ച് ഓഡിയൻസ് അതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ നമ്മുടെ സംസാരം കാര്യങ്ങളൊക്കെ ഇവരും കൂടെ അതിൽ വന്നാൽ കൊള്ളാന്ന് അവർക്ക് തോന്നിയോണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇനി RP ലൈവ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റ് ലൈവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് അത് കാണാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ട്രൈ ചെയ്യാം ഗൈസ്, എല്ലാരും കളിക്കാൻ ട്രൈ ചെയ്യാം. മറ്റേ RP ഇഷ്യൂ ഉണ്ടായി, മറ്റേ RP അകത്ത് കടലിലൊക്കെ പോയി ഒറ്റയ്ക്ക് പ്രസിഡന്റ് ബൈ.
ടോക്കി ബായ് എന്ന് വിളിക്കണമെന്ന് എന്നെ എന്നോട് പറഞ്ഞ ആളാണിത്. ടോക്കി എന്ന് മാത്രമേ വിളിക്കുന്നു, ബായ് എന്ന് കൂടി ചേർത്ത് വിളിയടാ. റഷീദ് ഖാൻ എന്റെ അവിടെ കൊമ്പിൽ നിന്ന് തന്നെയാണ് വരട്ടെ. ജോസൂട്ടി ജോസൂട്ടി അങ്ങനെയല്ലോ ചക്കപ്പറമ്പിൽ ചക്കത്താമ്പറമ്പിൽ ജോസൂട്ടി നീ എന്തുവാണ്. ആമിസ് ആൻഡ് ചിന്നു എല്ലാ ചലഞ്ചിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. വെയിറ്റിംഗ് ദിസ് ടൈപ്പ് ഓഫ് വെറൈറ്റി ചലഞ്ച്. സോ ഗൈസ് എന്തായാലും നമ്മള് മാക്സിമം പുറത്തൊക്കെ പോയിട്ട് ചലഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ചലഞ്ചിൽ എല്ലാരും ഉണ്ടാവും, നമ്മൾ അകത്തുനിന്ന് ചെയ്യുന്നതാണ് കുറച്ച് ലിമിറ്റേഷൻ. ചില ചലഞ്ചിൽ മൂന്ന് പേര് ആയിരിക്കും മാത്രമേ പറ്റുള്ളൂ, ചില ചലഞ്ചിൽ അഞ്ചു പേര് വേണം, അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ചുപേർ ഒഴിവാക്കേണ്ടി വരും, കുറച്ചുപേർ ഒഴിവാക്കേണ്ടി വരും, അങ്ങനെ ഉണ്ടാവും. പിന്നെ ആമീസും ദേവികയും പഠിക്കാൻ പോകുന്നു. അതെ, ചിന്നു തൃശ്ശൂരാണ്, ഏക്കടെ അനിയത്തിയാണ്, അപ്പൊ ഏക്കടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അവധി ആയതുകൊണ്ട് കുറെ കൂള് കണ്ടിട്ട് ഏപ്രിൽ 19 തൃശ്ശൂർ പൂരാണ്. നിങ്ങൾ വരില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ട്. അയ്യോ, കഴിഞ്ഞ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തൃശ്ശൂർ പൂരത്തിന് പോയി. അയ്യോ, അതുകൊണ്ട് സത്യം പറഞ്ഞാൽ മടുത്തു വരുന്നുണ്ടാ, ഭയങ്കര തിരക്കുമാണ്. ഞാനില്ലടാ അവിടെ ചെന്നിട്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്ക് റേഞ്ച് ഇല്ല, കോൾ റേഞ്ച് ഇല്ല. ഞാനൊരു 1-2 മണിക്കൂർ ഞാൻ അവിടെ അതിന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിന്ന്. നല്ല കളർഫുൾ നീല മുടിയായിരുന്നു, നമ്മളിങ്ങനെ മണ്ടയിങ്ങനെ അവിടെ പോയാലും എന്ത് വേണമെങ്കിലും നേരെ ചൊവ്വ കാണാൻ പറ്റില്ല, അവിടെ നേരെ നിക്കാൻ കഴിയില്ല. തൃശ്ശൂർ പൂരം കാണണമെങ്കിൽ എന്തായാലും യൂ തൃശ്ശൂരിലേക്ക് നല്ലപോലെ കാണാം. നിങ്ങൾ തിരിച്ചു വരാം, അതാണെങ്കിൽ അവിടെ പോയി നിൽക്കുന്ന ആ ഒരു ടാസ്ക്. ഞാൻ തന്നെ എനിക്ക് അടിപൊളി ഞാൻ അല്ല അങ്ങനെയല്ല, കഴിഞ്ഞാൽ പോയപ്പോ ഇപ്രാവശ്യം പോകുന്നുണ്ടോ? പോ നോക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ കുറെ വീഡിയോസിൽ ചോദിച്ചിട്ടുള്ളത്, അതായത് നമ്മൾ ഈ വ്ളോഗ് ഇടാൻ തുടങ്ങിയല്ലോ നമ്മുടെ ചാനൽ വിറ്റോക്സ് ചാനലില്, അപ്പൊ അങ്ങനത്തെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. കള്ളന്റെ ചാനലിൽ നിന്ന് വ്ളോഗ് മാറ്റി എന്തുകൊണ്ടാണ് ഇപ്പൊ വിറ്റോക്സിൽ ഇടുന്നതെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ കള്ളം തന്നെ അതിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും. ഗൈസ് അപ്പൊ ഞാനൊന്ന് 365 വ്ളോഗ് ഇട്ട ശേഷം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു, ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നോമ്പ് ആവുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇവിടെ നിക്കുന്നത്. നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി വ്ളോഗ് എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ബൂട്ട് ക്യാമ്പ് വ്ളോഗ് കാണാനായിട്ട് ഒരുപാട് പേര്, നമ്മളെ ഒരു വലിയൊരു ഓഡിയൻസ് നമ്മൾ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പൊ അവരെ നമ്മൾ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഇപ്പോഴേ ജാബിന്റെ ഫാമിലിയെ കാണിക്കാൻ ആദ്യം ജാബിന് നേരെ നമ്മുടെ ജാബിയുടെ വീട്ടിലേക്ക് ഒരു വിസിറ്റ് ഉണ്ടാവും. നമ്മള് ജാബിയുടെ വീട് വാസ്കോട് വീട് വിസിറ്റ് ഉണ്ടാവും. സർപ്രൈസ് ആയി ജാബിന്റെ കല്യാണം ഈ അടുത്തുണ്ടാവും. ഞാൻ കള്ളാന്റെ വീട്ടിൽ പോയിട്ടില്ല, ഞാനും കള്ളന്റെ വീട്ടിൽ പോയിട്ടില്ല. ആ പോവാത്ത വീടുന്നൊക്കെ ജാമിയുടെ വാർക്കോട് വീടുന്നു. ഞാൻ പോവാത്ത കള്ളന്റെ സ്ഥലമൊക്കെ നല്ല ഇഷ്ടം. കള്ളന്റെ സ്ഥലത്തിനല്ല ഇയാൾക്ക് ഇഷ്ടം. പിന്നൊരു കമന്റ് ചട്ടം പീസ് നിങ്ങളുമായിട്ട് പിണക്കമാണോ? അവര് അധികം നിങ്ങളുടെ വ്ളോഗിലൊന്നും കാണാറില്ലല്ലോ. നീ ഇവിടെ പറഞ്ഞ ശരി, അവര് കേക്കണ്ട. അവരെല്ലാരും പുറത്തുപോയി, പിന്നെ ആഷ്നേം പുറത്തുപോയി. ഇപ്പൊക്കെ ആണെങ്കിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവര് നമ്മള് പ്രശാന്തായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തെ അടുത്ത അവനെന്ന് പറയുകയാണെങ്കിൽ റാഷിക്കാവെ സോഫ്റ്റ് കോർണർ ടു വാസ്കോ. മറ്റേ ഫുഡിന്റെ ചാലഞ്ചിലൊക്കെ വരുമ്പോളേ വാസ്കോല കഴിച്ചോട്ടെ നടക്കുന്ന അങ്ങനെയാണ് അത് പറ്റില്ല. ലാസ്റ്റ് ചിക്കൻ ഫ്രൈ എനിക്ക് റാഷി ടിപ്പി തന്നിട്ടില്ല. ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നൊരു ചിക്കൻ ഫ്രൈ ആയിരുന്നു അവൻ കൊണ്ടുപോയത്. എനിക്ക് പച്ചച്ചോറും. അതായത് നമ്മുടെ മറ്റേ ചാലഞ്ച് സ്പൂണിന്റെ ചാലഞ്ച് അല്ലേ, സ്മോൾ വിയസ് മീഡിയം, ആ ഒരു ചാലഞ്ചിലാണ്. സോ അതിന്റെ കണ്ണാമതി ആ സംബന്ധം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ വേറെ കമന്റ് ഉണ്ട്, ആവേശം കാണാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ട്. ആവേശം മൂവി കാണാൻ പോകുന്നുണ്ടോ എന്നുള്ള കമന്റ്. അപ്പൊ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഹിപ്പുനെ കുറിച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ആണ്. നമ്മുടെ എല്ലാവരും വീഡിയോ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതാണ്
ഹിപ്പോന് മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹിപ്പോ ബൂട്ട് ക്യാമ്പിൽ നിന്ന് പോയോ തിരിച്ചു വരത്തില്ലേ എന്നൊക്കെ ഉള്ള ഒരുപാട് കമന്റ് വരുന്നുണ്ട്. നമ്മൾ ആടുജീവിതം കാണാൻ പോയ സമയത്താണ് അതിന്റെ കമന്റ് വന്നതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ആവേശം കാണാൻ പോകുന്നുണ്ട്. 11-ാം തീയതി കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ അവൻ അതിന്റെ ബേസ് ചെയ്തുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും അതിന്റെ പുറകെയാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും കിട്ടിയിട്ടുള്ള ഒരു അവസരമാണത്. അപ്പൊ അവൻ അതിന്റെ പുറകെയാണ് അതിനുള്ള സ്പേസും സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ വരുമോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഒരു വ്ളോഗിൽ നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫുള്ളി ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ആൻസർ. ഓക്കെ, എന്തായാലും അപ്പൊ നമ്മൾ ആവേശം എന്തായാലും നമ്മൾ കാണാൻ വേണ്ടി പോകും. കാരണം ഫഹദ് ഒക്കെ അടിച്ച് പൊളിച്ച് നിൽക്കുവാണ് പടത്തിൽ അല്ലേ. ഫഹദ് ലുക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മള് പടം കാണാൻ എന്തായാലും നമ്മള് പോകും. കഴിച്ചിട്ട് വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ചെയ്ത ആളുടെ പേര് പറഞ്ഞു എനിക്ക് ഇതിലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മറ്റേ ആടുജീവിതത്തിന്റെ വ്ളോഗ് ഇട്ടല്ലോ, അത് നമ്മള് എല്ലാരും എന്താ പണിയൊക്കെ എടുത്തിട്ടല്ല നമുക്ക് ടിക്കറ്റ് എടുത്താണത്. അപ്പൊ അതേപോലെ ഇനി സിനിമ കാണാൻ പോണി ഇതേപോലെ പണി കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ കൊടുത്താൽ മതി സിനിമക്ക് പോകുന്നുള്ളൂ. അതെ അതെ, നമ്മള് പണി എടുത്തിട്ട് ബൈക്കുള്ളൊരു സിനിമ കാണാൻ ഇവരെ പണി സൂപ്പർ ആയിരുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോ വെളിയിലൊരു ചവറു നല്ല പണിയായിരുന്നു. വാസ്കോ കസേരമിൽ അടിച്ചു ആവേശം. അതിനുപോലെ നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് പടം കാണാൻ പോകും. അപ്പൊ ഇതേപോലെ ടാസ്ക് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതൊക്കെ ഇക്കാലം കഴിഞ്ഞാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ഒരു മാസത്തെ വീഡിയോയിലെ കമന്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പെടുത്തത്. എന്തായാലും വാസ്കോയ്ക്ക് തിന്നെ ഇല്ലാത്തോണ്ട് ഒരു ഓളയിലാണ് ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ഇവനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മീറ്റിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ കയ്യും പിടിച്ച് ഇങ്ങനെ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാ മാസം നമ്മൾ ഇതുപോലെ ഒരു മാസത്തെ വീഡിയോയുടെ കമന്റ് സെക്ഷൻ എല്ലാം നമ്മൾ നോക്കിയിട്ട് നല്ല റിപ്ലൈസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇങ്ങനെ അടിണ്ടാക്കുന്ന കമന്റ് അല്ലാതെ നല്ല നല്ല കമന്റ് ഒക്കെ നല്ല കമന്റ് ചെയ്യാം. നിങ്ങൾ നല്ല കമന്റ് ചെയ്യാം, നല്ല കമന്റ്സ് നമ്മൾ എടുത്തിട്ട് റിപ്ലൈ ചെയ്തായിരിക്കും. അതായത് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കമന്റ്സ് ആണ് നമ്മൾ നല്ല റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഒരു മാസം ഇതുപോലെ ഒരു വീഡിയോ വരും എന്തായാലും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അടുത്തൊരു കീഴിലെ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും.